ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ചോറൊക്കെ ഇല്ലേ, അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് ചോറെടുക്കാം. ഇതിപ്പോൾ ഇന്നലെ ബാക്കി വന്ന റൈസാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ജാറിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് ചോറാണ് എടുക്കണമെങ്കിൽ അരക്കപ്പ് വെള്ളം. നല്ലോണം ഒന്നും അടിക്കേണ്ട, ഇതൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. കണ്ടോ, ഇതേപോലെയാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്, ഒരു തരിതരി പോലെ തോന്നുന്ന രീതിയിൽ. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, തേങ്ങ ഒന്ന് നമുക്ക് ഇതേപോലെ തന്നെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചേർക്കാം. ഞാൻ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. ഒരു 4 ഏലക്ക ചേർക്കാം, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. അപ്പം ഞാനിപ്പോൾ ഇത് എടുക്കുന്ന ഈ ഒരു കഷ്ണത്തിൻ്റെ പകുതി. ഇനി വേണ്ടത് ജീരകമാണ്. ഇതിൽ 2 ടൈപ്പ് ജീരകവും ചേർക്കണം. പെരിഞ്ജീരകവും ചേർക്കണം, അതേപോലെ ചെറിയ ജീരകവും. രണ്ടും ഓരോ ടീസ്പൂണ് കണക്കിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് ഇടാം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. വെള്ളമൊന്നും ഒഴിക്കാതാണ് നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ബൗളെടുക്കാം, ഒരു അത്യാവശ്യം വലുപ്പമുള്ളത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചോറ് ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ചേർക്കാം. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് കൈയിലും കുറച്ച് എണ്ണ തേക്കാം. അതിനുശേഷം ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഒരു കപ്പ് ചോറും ഒരു കപ്പ് അരിപ്പൊടിയും തേങ്ങ ഒക്കെ ചേർക്കുമ്പം അധികം ലൂസൊന്നും ഇല്ലാതെ നമുക്കത് കറക്റ്റ് ഇതേപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു അരിപ്പൊടി എല്ലാ സ്ഥലത്തും ഒന്ന് നമ്മളിട്ട് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് പരത്തിയെടുക്കാം. ഇതൊരു കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അധികം തിന്നാവാൻ പാടില്ല, പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കട്ടിയിലാണ് ചെയ്തെടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടിയിൽ ചെയ്യാം. എല്ലാ പത്തിരിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കടായി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ പത്തിരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റാർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിരിക്കും. ഇത് നമുക്ക് ഒന്നെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഇനി വെറുതെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.